ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ജോഗ്രഫിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് വേറെ കാര്യം ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. ഇപ്പം നമുക്ക് ആക്ച്വലി ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ 10-22 ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് എക്സാമിന് മുമ്പ് പഠിക്കാൻ കഴിയില്ല എന്ന് ആർക്കറിയാം? വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കോവിഡിന് മുന്നേ തന്നെ, അതായത് 3-4 വർഷം മുന്നേ മുതൽ തന്നെ സോഷ്യൽ ഒരു ഫോക്കസ് ഏരിയ വരാറുണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ. ആ ഭാഗങ്ങൾ മാത്രം പഠിച്ചു പോയാലും നമുക്ക് 100 മാർക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും, അതായത് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, ഫോക്കസ് ഏരിയ ഒന്നും കൂടെ ചുരുക്കിയിട്ട് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളതായിരുന്നു. ആകെ 7 ചാപ്റ്റർ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ പഠിക്കാനുള്ളതായിരുന്നു. 22 ചാപ്റ്റർ മാറ്റിയിട്ട്, അതായത് മൂന്നിലൊന്നായിട്ട് പഠിക്കാനുള്ള കുറച്ചു. കാരണം എന്താ, കഴിഞ്ഞ വർഷം കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല എന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നും അവർക്ക് അറിയുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ഫോക്കസ് ഏരിയ എന്ത് ചെയ്യും, ഈ തവണയും വരും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഹിസ്റ്ററി അന്ന് ക്ലാസ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, സാറേ പുതിയ ടീച്ചർ 6-ാമത്തെ ചാപ്റ്ററാണ് എടുത്തത്, അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഹിസ്റ്ററിയിലാണെങ്കിലും ജോഗ്രഫിയിലാണെങ്കിലും ചില ചാപ്റ്റേഴ്സ് കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഭാഗങ്ങൾ ആദ്യം പഠിപ്പിച്ച് തീർക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ? കാരണം അതെന്തായാലും മിക്കവാറും ഒരു 80% ഈ വർഷം ഫോക്കസ് ഏരിയയിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പം കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ വന്ന് ആദ്യം പഠിപ്പിക്കുക എന്നതുകൊണ്ടാണ് അത്തരം ചാപ്റ്റേഴ്സ് ആദ്യം പഠിപ്പിക്കുന്നത്, ഹിസ്റ്ററിയിലാണെങ്കിലും ജോഗ്രഫിയിലാണെങ്കിലും. അപ്പം ജോഗ്രഫിയിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ 3rd ചാപ്റ്റർ, സോറി ഒന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിലും ജോഗ്രഫിയിലാണെന്നുണ്ടെങ്കിലും ജോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ 3rd ചാപ്റ്റർ, പിന്നെ 6th ചാപ്റ്റർ ആണ് തോന്നുന്നു, നമ്മുടെ ഇന്ത്യൻ മറ്റേ ഭൂപ്രകൃതിയെക്കുറിച്ച്, ഹിമാലയ ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പം ഈ 3 ചാപ്റ്റേഴ്സ് മാത്രമാണ് കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ വന്നിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട്, കഴിഞ്ഞ വർഷത്തേനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടും ക്ലാസ്സുകൾ കുറച്ചും കൂടെ നേരത്തെ, കഴിഞ്ഞ വർഷം ഡിസംബറിലായിട്ടാണ് ക്ലാസ് തുടങ്ങി, അപ്പോൾ ഈ വർഷം നവംബറിൽ 1 മാസം മുന്നേക്ക് ക്ലാസ് തുടങ്ങുന്നു എന്നതുകൊണ്ടും ചിലപ്പോൾ ഫോക്കസ് ഏരിയ കുറച്ചൊന്ന് കൂടാം. 7 ചാപ്റ്റർ എന്നുള്ളത് ഒരു 10 ചാപ്റ്റർ ഒക്കെ, എന്നാലും പകുതി ഉണ്ടാവുള്ളൂ. 22 ചാപ്റ്റർ എന്നുള്ളത് ഒരു 10-11 ചാപ്റ്റർ ഒക്കെ ആയിട്ട് അവർ ചുരുക്കാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ജോഗ്രഫിയിൽ നമ്മുടെ മാപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തിന് മുന്നേ, കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളത്, പക്ഷെ അതിന് മുന്നേ വരുന്ന ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു 3-4 ചാപ്റ്ററും കൂടെ അധികമായിട്ട് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താം എന്ന് അവർക്ക് തോന്നിയാൽ അവർ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ഇത്, ഈ ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ. കാരണം അതൊരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ചാപ്റ്ററാണ്. ഇപ്പം 2-ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ പഠിച്ചവർക്ക് ഏതാണ്ട് അതിനെക്കുറിച്ച്, 2-ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഏതാണ്ട് ധാരണയുണ്ടാവും. പക്ഷേ ഈ 4th ചാപ്റ്റർ അങ്ങനെയല്ല. 4th ചാപ്റ്റർ പ്രത്യേകമായിട്ട് നിൽക്കുന്ന ചാപ്റ്ററാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഒരുപക്ഷെ അവരെന്ത് ചെയ്യാം, ഈ വർഷം അത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അത് ഉൾപ്പെടുത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇപ്പം ഫോക്കസ് ഏരിയ വരാത്തതുകൊണ്ട് കൂടുതൽ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 3rd ചാപ്റ്റർ എന്തായാലും ഫോക്കസ് ഏരിയയിൽ വരും. ഇനി നമ്മൾ 4th ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 4th ചാപ്റ്റർ എടുക്കുന്നത്, 2nd ചാപ്റ്റർ നമ്മൾ എടുത്ത് തുടങ്ങിയതല്ലേ, അതിൻ്റെ ബാക്കിയല്ലേ എടുക്കണ്ടേ എന്നൊക്കെ തോന്നുമ്പോൾ ഇതാണ് അതിനുള്ള ഉത്തരം. പിന്നെ വേറെ കാര്യം, 2nd ചാപ്റ്റർ ഒക്കെ ശരിക്കും ബോർഡും കൂടെ ഉപയോഗിച്ച് നേരിട്ട് ക്ലാസ് തരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സാണ്. കാരണം ഇനി 2nd ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് പറയുന്ന ഭാഗങ്ങളൊക്കെ അത്തരത്തിലുള്ള ചില ഭാഗങ്ങളാണ്. നമ്മുടെ വേൾഡ് മാപ്പൊക്കെ വെച്ച് അതിൻ്റെ ഒരു ചിത്രമൊക്കെ ഏതാണ്ട് സിംബോളിക്കായിട്ട് വരച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട്. പിന്നെ ഈ ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാരണമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളിന്ന് 4th ചാപ്റ്റർ എടുക്കുന്നത്. ഓക്കെ, സംശയം തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണിത് തുടക്കത്തിൽ പറഞ്ഞു, മറ്റേത് ഇനിയിപ്പോൾ ക്ലാസ്സിൻ്റെ ഇടക്ക് പറഞ്ഞാൽ എല്ലാവരും ഒരു പക്ഷേ കേട്ടില്ലെങ്കിലും, അപ്പോൾ തുടക്കത്തിൽ ഇത് പറഞ്ഞ് ക്ലാസ് തുടങ്ങാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്ലാസ്സിലോട്ട് പോകും. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇതെവിടെ ഞാൻ ഒരു വേൾഡ് മാപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ
ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ഓക്കെ, ഭൂതല വിശകലനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേരൊന്നും കേട്ട് പേടിക്കേണ്ട, ഭൂതവും ഭാവിയും എന്നല്ല. എന്താണ്, നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുക, അതാണ് ഭൂതല വിശകലനം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ലാൻഡ്സ്കേപ്പ് അനാലിസിസ്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കാണുന്ന ഭാഗങ്ങൾ അല്ലേ, മലയും പുൽമേടും പുഴയും ഒക്കെ പെടുന്നതാണ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, മാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഭൂമിയെ അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളെ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഒരു സംഭവം വിവരിക്കുന്നുണ്ട്, ഞാനത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം, ഇത്രയേ ഉള്ളൂ. ഇവിടെ രണ്ട് പേര് പറയുന്നുണ്ട് അല്ലേ, വില്യം ലാംപ്ടൺ അതുപോലെ ജോർജ് എവറസ്റ്റ്. അപ്പൊ ഈ എവറസ്റ്റ് എന്നുള്ള പേരുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവരൊക്കെയാണ് എന്ത് ചെയ്ത് മറ്റേ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രദേശങ്ങളുടെ ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്പുകൾ ഉണ്ടാക്കിയതും നമ്മുടെ ഹിമാലയ റീജിയണൊക്കെ ഭൂപടത്തിൻ്റെ കീഴിലാക്കിയതും അല്ലെങ്കിൽ ഭൂപടത്തിലാക്കിയതും. അപ്പോൾ ഒരു പ്രദേശം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ മാപ്പിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണ വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് ദിവസം വളരെ സാഹസികമായിട്ട് ആ മറ്റേ ഹിമാലയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ആ ഓരോ പ്രദേശത്തിൻ്റെ ഉയരവും പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുകയും എന്നിട്ടാണത് ഭൂപടം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അത്രയധികം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ജോർജ് എവറസ്റ്റിൻ്റെ പേരാണ് ആർക്ക് കൊടുത്തത്, ലോകത്തെ ഏറ്റവും വലിയ വലിയ കൊടുമുടിയായിട്ടുള്ള അല്ലേ എവറസ്റ്റ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ആ കൊടുമുടിക്ക് എവറസ്റ്റ് എന്നുള്ള പേര് കൊടുക്കാൻ കാരണം എന്താണ്, ദൈന്യരാണ്. ഈ ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഈ ഹിമാലയ റീജിയൺ അല്ലെങ്കിൽ എവറസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമൊക്കെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ആൾ. അപ്പം അതിൻ്റെ ബഹുമാനാർത്ഥമാണ് ആ മറ്റേ പീക്കിന് അല്ലെങ്കിൽ കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അപ്പം എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ്. ദരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഇതവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം ഇവിടെ പറയുന്ന വലിയ തോത് ഭൂപടങ്ങൾ എന്താന്നുള്ളതാണ്. വലിയ തോതുണ്ട്, ചെറിയ തോതുണ്ട്. ഓക്കെ, നമുക്ക് വലിയ തോത് എന്താ നോക്കാം. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള അവിടെ പോട്ടെ. അപ്പോൾ വലിയ തോത് ഭൂപടങ്ങൾ എന്താണെന്നുള്ള ഇപ്പം അങ്ങോട്ട് പഠിക്കാം നമുക്ക്. അപ്പോൾ ചെറിയ പ്രദേശങ്ങളെ വലുതാക്കി കാണിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ ചെറിയ തോത് ഭൂപടം എന്തായിരിക്കും, വലിയ പ്രദേശങ്ങളെ ചെറുതാക്കി കാണിക്കും. അപ്പോൾ ചെറിയ പ്രദേശങ്ങളെ വലുതാക്കി കാണിക്കുന്ന വലിയ തോത് ഭൂപടങ്ങളും വലിയ പ്രദേശങ്ങളെ ചെറുതാക്കി കാണിക്കുന്നത് ചെറിയ തോത് ഭൂപടങ്ങളും. എളുപ്പമാണ് സംഗതി അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്ത് വാർഡ്, അതൊരു ചെറിയ പ്രദേശമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ അല്ലേ, നമ്മൾ പഠിക്കുന്ന സ്കൂൾ, ആ സ്കൂളിൻ്റെ ഒരു ഭൂപടം, അത് വലിയ തോത് ഭൂപടമാണ്. കാരണം എന്താ, സ്കൂൾ പോലത്തെ ചെറിയൊരു പ്രദേശത്തെ നമ്മളൊരു മാപ്പിലോട്ട് മാറ്റുകയാണ്. അതേസമയം ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം അല്ലേ, വലിയൊരു രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭൂപടം, വലിയൊരു പ്രദേശത്തെ നമ്മൾ കുഞ്ഞൊരു പേപ്പറിലോട്ട് മാറ്റുകയാണ് അല്ലേ. ഒരു A4 പേപ്പറിലൊക്കെ നമ്മൾ ഇന്ത്യയെ വരക്കും, അത് ചെറിയ തോത് ഭൂപടമാണ്. കാരണം എന്താ, ഇന്ത്യ പോലെ വലിയൊരു ആയിരക്കണക്കിന് കിലോമീറ്റർ വരുന്ന പ്രദേശത്തെയാണ് നമ്മളൊരു പേപ്പറിലോട്ട് അല്ലേ, ഒരു A4 പേപ്പറിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതെന്താണ്, അത് ചെറിയ തോത് ഭൂപടമാണ്, കാരണം നമ്മൾ ചെറുതാക്കി. അതേസമയം സ്കൂൾ പോലത്തെ ചെറിയൊരു പ്രദേശത്തെ നമ്മൾ മാപ്പായിട്ട് കാണുന്ന സമയത്ത് അല്ലേ, നമ്മൾ ഇന്ത്യൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ക്യാമ്പസ് അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ട് പറയുമ്പോൾ വളരെ ചെറുതല്ലേ. അപ്പോൾ അത്രയും ചെറിയ പ്രദേശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലുതാക്കി അല്ലെങ്കിൽ ഒരു ഭൂപടമാക്കി മാറ്റുന്നു, അത് വലിയ തോത് ഭൂപടമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തിനാ ഈ വലിയ തോത് ഭൂപടങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അല്ലെങ്കിൽ ദരാതലീയ ഭൂപടങ്ങൾ എന്ത് തരത്തിലുള്ള ഭൂപടങ്ങളാണ്, വലിയ തോത് ഭൂപടങ്ങളാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അതവിടെ പറയുന്നുണ്ട്, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമ ഉപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ദരാതലീയ ഭൂപടങ്ങൾ. ഓക്കെ, അപ്പോൾ ദരാതലീയ ഭൂപടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാ പ്രത്യേകതകളെയും, പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രകൃതിയിൽ ഓൾറെഡി ഉള്ള മലകൾ അല്ലേ, പുഴകൾ, മറ്റ് പാടങ്ങൾ അല്ലേ, ഇതുപോലെയുള്ള പ്രകൃതിദത്തവും പിന്നെ മനുഷ്യനിർമ്മിതവും. അപ്പോൾ കൃഷിയിടങ്ങൾ വരും അല്ലേ, കെട്ടിടങ്ങൾ വരും,
അതുപോലെ മറ്റ് സൗകര്യങ്ങൾ, ഇപ്പം റോഡ്, റെയിൽവേ ലൈൻ, ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അപ്പം ഇങ്ങനെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും അല്ലെങ്കിൽ പ്രത്യേകതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ധരാതലീയ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളാണ് മനസ്സിലായി. അതെ, കാരണം ചെറിയ പ്രദേശങ്ങളെ വിശദമായിട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ. അല്ലേ, ഇവിടെ പറയുന്നുണ്ട് എല്ലാ സവിശേഷതകളും എന്ത് ചെയ്യും, വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കും. അപ്പം ഇതാണ് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറഞ്ഞു. നമുക്കിനി അതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം കൂടെ നോക്കാം. അല്ലേ, ലാർജ് സ്കെയിൽ മാപ്സ് ആർ പ്രിപ്പയർഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റീവ്ലി സ്മോളർ ഏരിയാസ്. റിലേറ്റീവ്ലി സ്മോളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതാണ്ട് ചെറുതായിട്ടുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രദേശങ്ങളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, അല്ലേ, സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളടക്കം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഭൂപടങ്ങളാണ് ലാർജ് സ്കെയിൽ ഭൂപടങ്ങൾ. അതാണ് നമ്മൾ നേരത്തെ വലിയ തോത് എന്ന് പറഞ്ഞത്, ലാർജ് സ്കെയിൽ ഭൂപടങ്ങൾ. അല്ലേ, അപ്പം ഈ ലാർജ് സ്കെയിൽ ഭൂപടത്തിൽ പെടുന്നതാണ് എന്ത്? ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നു. ടോപ്പോഗ്രാഫിക് മാപ്സ് ഡിപ്പിക്ട് ഇൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓൾ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ എർത്ത് സർഫസ്. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിലുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെയും ഡെപ്പിക്റ്റ് ചെയ്യുന്ന മാപ്പാണ് ടോപ്പോഗ്രാഫിക് മാപ്പ്. ഓക്കെ, അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ ഭൂമിയുടെ സർഫസിലുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും, എങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെയും ഡെപ്പിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾച്ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭൂപടമാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അതിൻ്റെ തുടർച്ച നോക്കാം. ഇവിടെ ടോപ്പോഗ്രാഫി പേരെങ്ങനെ വന്നേ പറയുന്നുണ്ട്. ടോപ്പോ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ പറയുന്നുണ്ട്, ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലം എന്നാണ്. അല്ലേ, ഗ്രാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വരക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്നാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ വിവരിക്കുക എന്നാണ് ടോപ്പോഗ്രാഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്തെ എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഇതിൽ ധരാതലീയ ഭൂപടങ്ങൾ എന്താ നമ്മൾ പറഞ്ഞു അല്ലേ, മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ വിവരങ്ങളെയും സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്നതാണ്. അപ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെടും? ഭൗമ ഉപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ. ഓക്കെ, താഴ്ചയുള്ള പ്രദേശങ്ങളുണ്ടാവും അല്ലേ, ഉയരമുള്ള പ്രദേശങ്ങളുണ്ടാവും, അതിൻ്റെ വിവരങ്ങളുണ്ടാവും. നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ. തരിശുഭൂമി എന്നാൽ എന്താ, കൃഷിയൊന്നും ചെയ്യാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമികൾ. ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ അല്ലേ, തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമ ഉപരിതല സവിശേഷതകളാണ് ഈ ഭൂപടത്തിൽ ചിത്രീകരിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന തരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഉയർച്ച താഴ്ചകൾ അല്ലേ, നദികൾ, മറ്റ് ജലാശയങ്ങൾ അല്ലേ, കുളങ്ങളുണ്ടാവും, കായലുകളുണ്ടാവാം, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ സവിശേഷതകളും എന്ത് ചെയ്യും, ഈ ഭൂപടത്തിൽ ചിത്രീകരിക്കാറുണ്ട്. അല്ലേ, ഇവിടെ പറയുന്നത് ദസ് മാപ്സ് കണ്ടെയ്ൻ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് സച്ച് ആസ് അൺഡുലേഷൻസ് ഓഫ് ദി ടെറൈൻ. ടെറൈൻ്റെ അൺഡുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകൾ അല്ലേ. അപ്പം ടെറൈൻ്റെ അൺഡുലേഷൻസ്, അതുപോലെ റിവേഴ്സ് അല്ലെ, നദികൾ, അതർ വാട്ടർ ബോഡീസ് അല്ലെ, മറ്റ് ജലാശയങ്ങൾ, ഫോറസ്റ്റ് അല്ലെ, വനങ്ങൾ, അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെ, കൃഷിസ്ഥലങ്ങൾ, ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തരിശ് ഭൂമി, കൃഷിയൊന്നും ചെയ്യാതെ വെറുതെ ഇട്ടേക്കുന്ന ഭൂമി, വില്ലേജസ് അല്ലെ, ടൗൺസ്, അതിൻ്റെ ട്രാൻസ്പോർട്ട് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള, അതായത് റോഡ്, അതുപോലെ നമ്മുടെ റെയിൽവേ ലൈനൊക്കെ അതിൽ ഉൾപ്പെടുത്തും. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലേ, അപ്പം മറ്റേ ഇതിനു വേണ്ടിയിട്ടുള്ള എന്ത്, വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, റേഡിയോ സ്റ്റേഷൻസ് അല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ
ടോപ്പോഗ്രാഫിക് മാപ്പിൽ അല്ലെങ്കിൽ ദരാദലീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം ഇനി ഇവിടുന്ന് ഞാൻ ഒരു ചോദ്യം തരാം, എഴുതിക്കോളൂ, ഇംഗ്ലീഷ് മീഡിയംകാർ ഫസ്റ്റ് എഴുതിക്കോളൂ. പിന്നെ ടോപ്പോഗ്രഫിയുടെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇവിടെ സെയിം തന്നെയാണല്ലോ. ടോപ്പോ മീൻസ് അല്ലേ പ്ലേസ്, ഗ്രാഫിയ മീൻസ് ടു റൈറ്റ് ഓർ ഡ്രോ. അപ്പോൾ എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എക്സ്പ്ലെയിൻ അബൌട്ട് ടോപ്പോഗ്രാഫിക് മാപ്സ്, എക്സ്പ്ലെയിൻ അബൌട്ട് ടോപ്പോഗ്രാഫിക് മാപ്സ്. ഇത് ചോദ്യം ശ്രദ്ധിക്കണം. എക്സ്പ്ലെയിൻ എന്നൊക്കെയാണെങ്കിൽ വിശദീകരിച്ച് തന്നെ എഴുതണം, അതിൻ്റെ ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം എഴുതി വെക്കരുത്. അപ്പോൾ എന്താണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് എഴുതിയിട്ട് അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നും കൂടെ എഴുതി വെക്കണം. എക്സ്പ്ലെയിൻ അബൌട്ട് ടോപ്പോഗ്രാഫിക് ടോപ്പോഗ്രാഫിക് മാപ്സ്, ഇതാണ് ചോദ്യം. മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ അല്ലേ. ദരാദലീയ ഭൂപടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക, ദരാദലീയ ഭൂപടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ഓക്കെ, ദരാദലീയ ഭൂപടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇനി ഇവിടെ പറയുന്നത് ദരാദലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്ന അതാണ് ഉപയോഗങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഒന്ന്, ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് എന്ത് ചെയ്യും, ദരാദലീയ ഭൂപടങ്ങൾ സഹായിക്കും. ഭൂപ്രദേശങ്ങളുടെ ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്തൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് അല്ലേ തുടങ്ങിയ കാര്യങ്ങൾ. സാംസ്കാരികം എന്ന് പറഞ്ഞാൽ അല്ലേ അവരുടെ ഭക്ഷണ രീതി എന്താണ് അല്ലേ അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ദരാദലീയ ഭൂപടം മനസ്സിലാവും അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിള്, ഇപ്പോൾ നദിയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെ കായലുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ജീവിത രീതി ആവില്ല അല്ലേ ഒരു എന്ത് മരുഭൂമിയിൽ താമസിക്കുന്നവർക്ക്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാവും, നമുക്ക് ഈ ദരാദലീയ ഭൂപടങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ അല്ലേ അവിടുത്തെ ഭൂപ്രകൃതി എന്താണ്, അവിടെ എന്തൊക്കെ വസ്തുക്കൾ മനുഷ്യനിർമ്മിതമായിട്ടുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പം ഭൗതികവും സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് ഇത് സഹായിക്കും. അപ്പോൾ അതാണ് ദരാദലീയ ഭൂപടങ്ങളുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത ഉപയോഗം, സൈനിക പ്രവർത്തനങ്ങളും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ദരാദലീയ ഭൂപടങ്ങൾ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഇപ്പോൾ സൈനിക പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അല്ലേ എവിടെയൊക്കെ സൈന്യത്തെ വിന്യസിക്കണം, അവിടുത്തെ ഭൂപ്രകൃതി എന്താണ്, എവിടെയൊക്കെ റോഡുണ്ട് എന്നൊക്കെ അറിയണം. മാത്രമല്ല സൈനിക ഭൂപടം എന്ന് പറഞ്ഞാലും പ്രധാനമായിട്ട് ഈ ഉയർച്ച താഴ്ചകളൊക്കെ ആയിരിക്കും അല്ലേ അവർ വിശകലനം ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഈ ഭൂപടം സഹായിക്കും. അതുപോലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്, സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ അല്ലേ അവിടെ വികസനം കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അവിടെ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെന്ന് അറിയണ്ടേ അല്ലേ, അവിടെ ഇപ്പോൾ കൃഷിസ്ഥലമാണോ കൂടുതൽ, അതോ തരിശായി കിടക്കുന്ന സ്ഥലമാണോ, വെറുതെ ഇട്ടേക്കുന്ന സ്ഥലമുണ്ടോ, ജലാശയങ്ങൾ എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ നമുക്ക് സാമ്പത്തിക ആസൂത്രണം നടത്താൻ പറ്റുള്ളൂ, അവിടെ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരണം എന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അവിടെയുള്ള പ്രകൃതിയത്വവും മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യണം അറിയണം. അതിന് നമുക്ക് എന്ത് നോക്കിയാൽ മതി, ദരാദലീയ ഭൂപടങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്, നഗരാസൂത്രണം എന്ന് പറഞ്ഞാൽ അല്ലേ അവിടെ ഒരു നഗരമായിട്ട് അതിനെ മാറ്റാൻ, അപ്പം നല്ല റോഡുകൾ അല്ലേ അതിനോട് കേന്ദ്രീകരിച്ച് കച്ചവട സ്ഥാപനങ്ങൾ, അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം. അപ്പം ഇതിനൊക്കെ നമുക്ക് എന്ത് സഹായിക്കും, നമ്മുടെ ദരാദലീയ ഭൂപടങ്ങളെ സഹായിക്കും. അപ്പം നമുക്കിനി അതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം കൂടെ നോക്കാം. യൂസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്, അനാലിസിസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ് അല്ലേ. അപ്പം ടോപ്പോഗ്രാഫിക് മാപ്പ് എന്തിനാണോ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് അതിൻ്റെ ഉദ്ദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നും പറഞ്ഞു. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, എർത്ത് സർഫസിലുള്ള ഫിസിക്കലായിട്ടും അതുപോലെ കൾച്ചറലായിട്ടുള്ള ഫീച്ചേഴ്സിനെ അനലൈസ് ചെയ്യാൻ ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നേരിട്ട് കാണാൻ പറ്റുന്ന, ഇപ്പോൾ കെട്ടിടങ്ങൾ, കൃഷിയിടങ്ങൾ അല്ലേ, നദി പോലെയുള്ള വസ്തുക്കൾ, ഇതൊക്കെ ഫിസിക്കലാണ്, ഭൗതികമാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ അവിടുത്തെ സംസ്കാരം എങ്ങനെയാണ്, അത് ഈ പറയുന്ന
അല്ലേ, അവിടുത്തെ ഭൂപ്രകൃതി ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ സംസ്കാരം, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ ഏത് രീതിയിലായിരിക്കും, അവരുടെ ഭക്ഷണ രീതി ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ്, ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പോഗ്രഫി മാപ്പ് സഹായിക്കുന്നുണ്ട് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്താനും, അല്ലെങ്കിൽ മിലിറ്ററി മാപ്പുകൾ തയ്യാറാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ സഹായിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അറിയണ്ടേ, അപ്പോൾ എങ്കിൽ മാത്രമല്ലേ അവിടെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. അപ്പോൾ അതിനെന്ത് ചെയ്യും, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ സഹായിക്കും. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിങ് ഓഫ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ് ഓഫ് എ റീജിയൺ ആസ് പാർട്ട് ഓഫ് എക്കണോമിക് പ്ലാനിങ്, എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള നാച്ചുറലായിട്ടുള്ള അതുപോലെ തന്നെ കൾച്ചറലായിട്ടുള്ള ഓക്കെ റിസോഴ്സുകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ എന്ത് സഹായിക്കും, ടോപ്പോഗ്രഫി മാപ്പുകൾ സഹായിക്കും. പിന്നെ ഫോർ അർബൻ പ്ലാനിങ് അല്ലെ നഗര ആസൂത്രണത്തിന്, അവിടെ ഏത് രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കാനും ഈ ഭൂപടം പരിശോധിക്കുന്നത് എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫി മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള. ഇനി അടുത്ത പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒരു ധരാതലീയ ഭൂപടത്തിൻ്റെ ചിത്രം വരുന്നുണ്ട് ഉണ്ടോ. ഈ രീതിയിലായിരിക്കും ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടം ഉണ്ടാവും. ഇപ്പം ഇതീ കണ്ടില്ലേ അല്ലേ, പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നദി വരുന്നുണ്ട് അല്ലേ, കൃഷിയിടങ്ങൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ പ്രദേശങ്ങൾ, വീടുകളിരിക്കുന്ന ഭാഗമുണ്ട് അല്ലേ. ഇപ്പം ഈ റോസ് നിറത്തിൽ ഇങ്ങനെ കട്ടക്കട്ട പോലെ കാണിക്കുന്നൊക്കെ വീടുകളിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭൂപ്രദേശം ഏതാണ്ട് മനസ്സിലാവും. പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഈ സർവേ ചെയ്ത വർഷം 1959-60 കാലഘട്ടത്തിലാണ്. അപ്പം അത്രയും പഴയതായതുകൊണ്ടാണ് ഇപ്പം കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇതിൽ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പറാണ്. ഈ ഭൂപടത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 45D/10 എന്നതാണ്. 45D/10 അതെങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ഓക്കെ, എങ്ങനെയാണ് ഈ ഭൂപടത്തിൻ്റെ നമ്പറിങ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. പക്ഷെ എങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഇന്ന് തരാം. ഇതവിടെ കണ്ടില്ലേ, ധരാതലീയ ഭൂപടങ്ങളിലെ ലേഔട്ടും നമ്പറിങ്ങും. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നൽകിയിട്ടുള്ള ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പർ 45D/10 അല്ലേ, 45D/10 എന്നുള്ളതാണ് എന്നാണല്ലോ. ഈ നമ്പർ ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്ന പ്രദേശത്തെ അതിൻ്റെ നമ്പറാണെന്ത്, 45D/10. അതെങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരേ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അത് നമുക്കൊരു ഈ ചിത്രം വെച്ചിട്ട് പറയാം. ഈ ചിത്രം കണ്ടില്ലേ, ഇതെന്താണ്, ഇത് വേൾഡ് മാപ്പാണ് അല്ലേ, ലോകത്തെ മൊത്തം സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ ലോകത്തെ മൊത്തം അല്ലെങ്കിൽ മറ്റേ വേൾഡ് മാപ്പിനെ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ധരാതലീയ ഭൂപടങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ചതുരത്തിലുള്ള ധരാതലീയ ഭൂപടങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എത്ര എണ്ണമെന്ന് വെച്ചാൽ, ഇതിവിടെ വേറെ കണക്കൊക്കെ പറയുന്നത് അതൊന്നും വേണ്ട, ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. ആകെ 2222 ഷീറ്റുകളിൽ ലോകം മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഈ കണ്ട മാപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്, 2222 ചതുര പെട്ടികളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓരോ പെട്ടിയും ഓരോ എന്താണ്, ധരാതലീയ ഭൂപടമാണ്. ഓക്കെ, അപ്പോൾ ഈ ലോകത്ത് മൊത്തം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഹൊറിസോണ്ടലായിട്ട് അതായത് താഴോട്ടും വിലങ്ങിനും വരച്ച് 2222 ബോക്സുകളാക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇപ്പം നമ്മളൊരു A4 ഷീറ്റ് എടുത്ത് തന്നെ അതിനെ 4 മടക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായി, 4 8 മടക്കാൻ പറ്റും. അപ്പോൾ 8 9 മടക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ മടക്കാൻ പറ്റില്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ വേൾഡ് മാപ്പിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2222 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ ഭാഗം എന്താണ്, ഓരോ ടോപ്പോഗ്രാഫിക് ഷീറ്റാണ് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പാണ് എന്ന് മനസ്സിലാക്കുക.
എന്നിട്ട് അടുത്തതാണ് ഇപ്പം ഇന്ത്യയുടെ ടോപ്പോഷീറ്റുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ വരുന്ന ആ ചതുരപ്പെട്ടി എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമല്ലല്ലോ ഉൾപ്പെടുന്നത്, ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അവിടെ ചിത്രമുണ്ട് ഞാൻ കാണിച്ചത്, ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇന്ത്യയുടെ ടോപ്പോഷീറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മാപ്പ്. അപ്പോൾ അത് ചതുരപ്പെട്ടി ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മാത്രമല്ല ഇത് പെടും അല്ലേ. ഇപ്പോൾ ശ്രീലങ്ക പെടുന്നുണ്ട്, പാകിസ്ഥാൻ്റെ ഭാഗം പെടുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗം പെടുന്നുണ്ട്, ചൈന പെടുന്നുണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറമേ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ടോപ്പോഷീറ്റുകൾ എന്താണ് ഇന്ത്യ സമീപ രാജ്യങ്ങൾ അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ചതുരത്തിലാവുമ്പം നമ്മുടെ ആ ഭൂപടം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം മാത്രമല്ല മറ്റ് അപ്പുറപ്പുറമുള്ള ഭാഗങ്ങളൊക്കെ അതിൽ പെടാം. ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 എന്ന തോതിലായതിനാൽ ഇവ മില്യൺ ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അല്ലേ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ അത്രയാണ്, 10 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തോത് എന്ന് പറഞ്ഞാൽ 1:10 ലക്ഷമാണ്. 1:10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ തോത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഭൂപടം നമ്മൾ 1 സെൻറ്റിമീറ്റർ അളന്നു എന്ന് കരുതിക്കോളും, 1 സെൻറ്റിമീറ്റർ അളന്നു, അതിൻ്റെ യഥാർത്ഥ നീളം എന്ന് പറഞ്ഞാൽ അതിനെ 10 ലക്ഷം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മളിപ്പോൾ അതാ അല്ലേ 1 സെൻറ്റിമീറ്റർ അളന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അതാ ഈ 43 എന്ന് പറയുന്ന ഈ ഭാഗം 1 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കിന് അവിടെ ഭൂമിയിൽ എത്ര ഉണ്ടാവും, 30 ലക്ഷം സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 30 ലക്ഷം സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ 3 സെൻറ്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പേപ്പറിൽ വരച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് 1:10 ലക്ഷം. അപ്പോൾ 1 ഏത് വാല്യൂവിനും 10 ലക്ഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കൂ വേറൊരു കാര്യം. ഇപ്പോൾ ഇതാ കേരളം, കേരളം എന്ന് പറയുന്നത് ഇവിടെ അല്ലേ 2 കൈ വെക്ക, അതായത് ഒരു വിരലിൻ്റെ പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു വിരലിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 4-5 സെൻറ്റിമീറ്റർ അല്ലേ. പക്ഷെ 5 സെൻറ്റിമീറ്ററാണ് കേരളത്തിൻ്റെ വലുപ്പം, അല്ല. അപ്പോൾ ആ 5 സെൻറ്റിമീറ്റർ നമ്മളെ 10 ലക്ഷം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും, 50 ലക്ഷം സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ അത്രയും വലുപ്പം ഉണ്ടാവും കേരളത്തിന്. 50 ലക്ഷം സെൻറ്റിമീറ്റർ എന്ന് ഏതാണ്ട് 500 കിലോമീറ്ററിൻ്റെ മുകളിൽ വന്നു. അപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ എന്ത് ചെയ്തു, നീളമായിട്ട് മാറി. അപ്പോൾ ഇതാണ് തോത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യയും ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഭൂപട പരമ്പര എന്ന് പറയുന്ന അതിൻ്റെ തോത് എന്ന് പറയുന്ന 1:10 ലക്ഷമാണ്. അപ്പോൾ ആ നമ്പറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇത്രയേ ഉള്ളൂ. ഈ ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഓരോ ഷീറ്റ്, ഇന്ത്യക്ക് ഉൾപ്പെടുന്ന ഈ മില്യൺ ഷീറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മില്യൺ ഷീറ്റുകളെ നമ്മൾ ഇതുപോലെ പല നമ്പറുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ മില്യൺ ഷീറ്റുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതായി 9 ഭാഗമായിട്ട് 1 മില്യൺ ഷീറ്റിനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ഉൾപ്പെടുന്ന ആ മില്യൺ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, 9 ഭാഗമായിട്ട് തിരിച്ചു. അതായത് 45 മുതൽ 65 വരെ വരുന്ന ഭാഗമായിട്ട് തിരിച്ചു. ഈ മില്യൺ ഷീറ്റുകളെ തന്നെ അതിൽ ഓരോ നമ്പർ, അതിലിപ്പോൾ ഈ 55 മാത്രം എടുക്കുകയാണെങ്കിൽ ഈ 55 വീണ്ടും എന്ത് ചെയ്തു, 16 അക്ഷരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്കുകൂട്ടിയാൽ മതി. ഇപ്പം ഇതാ ഇവിടെ നോക്കുക, കേരളം ഉൾപ്പെടുന്ന, കേരളത്തിൻ്റെ മുക്കാഭാഗം ഉൾപ്പെടുന്ന ഏതാണ്ട് 58 എന്ന് പറയുന്ന നമ്പറിലാണ് അല്ലേ, കേരളം ഉൾപ്പെടുന്ന 58-ൽ. ഓക്കെ, ഈ 58 നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും 16 അക്കങ്ങളാക്കിയിട്ട് മാറ്റി, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇപ്പം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഏതാണ്ട് ഈ A എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും. ഈ 58 നമ്മൾ വീണ്ടും 16 തിരിച്ചുകൊണ്ട് തന്നെ, ഒറ്റ സെക്കൻഡ്, ഞാനിത് മലയാളം മാത്രം പറയുന്നു കാരണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിൻ്റെ വിശദമായിട്ടുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പം ഇപ്പം ഈ A എന്ന് പറയുന്ന 58 എന്ന് പറയുന്നതിന് നമ്മളിതാ ഇങ്ങനെ കണ്ടില്ലേ, ABC എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പല ഭാഗങ്ങളായിട്ട് തിരിച്ചു. അതിൽ ആ A, ഓക്കെ, അതിലെന്നിട്ട് ഓക്കെ അതിൽ അപ്പോൾ 58, ഇപ്പോൾ 55-ൻ്റെ ഉള്ളിലാണ് കേരളം കരുതിക്കോളൂ. അതിൽ കേരളത്തിന് നമ്മൾ എന്ത് ചെയ്തു, 16 അക്ഷരങ്ങളായിട്ട് തിരിച്ചു. ഓക്കെ, ഈ 16 അക്ഷരത്തിൻ്റെ ഉള്ളിൽ
എന്ത് ചെയ്തു, ഇപ്പോൾ ഓരോ അക്ഷരം ഓരോ ജില്ലയാണെന്ന് കരുതിക്കോളൂ. ആ ജില്ലൻ്റെ ഉള്ളിലുള്ള പ്രദേശം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ അക്ഷരത്തെ ഓരോ അക്ഷരങ്ങളെയും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, 16 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് നമ്പർ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രദേശം, ഇപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 55 D/3. അപ്പോൾ 55 എന്ന് പറയുന്ന മില്യൺ ഷീറ്റിൽ അല്ലേ, 55 ഉള്ളിൽ വരുന്ന ഡി എന്ന് പറയുന്ന ഡിഗ്രി ഷീറ്റിൻ്റെ ഉള്ളിൽ, ഓക്കെ, ആ ഡിയുടെ ഉള്ളിൽ മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്ന പ്രദേശം, അപ്പോൾ അത് കുറച്ച് ചെറിയ പ്രദേശമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യുക. അപ്പോൾ ഇത് ഏതാണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വിശദമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നിപ്പം ഈ ഇത്രയും കാര്യമാണ് പറയുന്നത്, ബാക്കി അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ശരി.